നമസ്കാരം സുഹൃത്തുക്കളെ, സഞ്ജൂസ് ഡയറി ഫാമിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. സഞ്ജൂസ് ഡയറി ഫാം പ്രവർത്തനം ആരംഭിച്ചിട്ട് ഏതാണ്ട് ഒരു വർഷമാകാറായി. ആ അവസരത്തിലാണ് ഞങ്ങളൊരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. ഫാമിൻ്റെ കാര്യങ്ങളായിരിക്കും ഈ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് മുന്നിലെത്തുക. ഞങ്ങൾ ഇതുവരെ കടന്നു വന്ന വഴികളും ഇനി മുന്നോട്ടുള്ള ഞങ്ങളുടെ യാത്ര ഇവിടെ നിങ്ങൾക്കായി ഉൾപ്പെടുത്താം. ഞങ്ങളെപ്പോലെയുള്ള തുടക്കക്കാർക്ക് ഇത് സഹായകരമാകും എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും ഞങ്ങൾക്ക് വേണം. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് ഫാമിൻ്റെ ഒരു ഉച്ചക്കത്തെ പ്രവർത്തനങ്ങളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫാമിൻ്റെ വിശദാംശങ്ങളും ഫാമിലെ ബാക്കി പ്രവർത്തനങ്ങളും ഫാമിൽ ഉപയോഗിക്കുന്ന മെഷീനറീസിനെ കുറിച്ചുമൊക്കെ നമ്മൾ വരുന്ന വീഡിയോകളിൽ ചെയ്യുന്നതായിരിക്കും. ഈ കാണുന്നതാണ് ഇപ്പോൾ ഫാമിലുള്ള പശുക്കൾ. രണ്ട് പശുക്കളുമായിട്ടായിരുന്നു ഈ ഫാം തുടങ്ങിയത്. അതിനുശേഷം മൂന്നായി. ഇപ്പം നാല് പശുക്കളും രണ്ട് കന്നുകുട്ടികളും ഒരു കാളക്കുട്ടിയുമായിട്ട് ഫാം മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഫാം വിപുലീകരിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. അതിനോടനുബന്ധിച്ച് ഫാമിൻ്റെ തൊഴുത്ത് ഷെഡ് വലുതാക്കിയിട്ടുണ്ട്. ഇപ്പോൾ 20 പശുക്കൾക്ക് നിൽക്കാൻ പാകത്തിനുള്ളൊരു ഷെഡാണ് നിങ്ങളീ കാണുന്നത്. ഇവനാണ് ഇവിടുത്തെ ഏറ്റവും ഇളയയാൾ. കാളക്കുട്ടിയാണ്, വന്നിട്ട് ഏതാണ്ട് 2 മാസമേ ആയിട്ടുള്ളൂ. ഇതാണ് തൊഴുത്തിൻ്റെ അകവശം. ഇത് കഴുകുന്നതിന് മുമ്പുള്ള കാഴ്ചയാണ് കേട്ടോ. അടുത്തതായിട്ട് തൊഴുത്ത് കഴുകുകയാണ്. കഴുകാനായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നത് ദാ ആ കാണുന്ന സ്പ്രേയറാണേ. അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളും അതിൻ്റെ ഉപയോഗങ്ങളും അതിൻ്റെ റേറ്റും മറ്റ് കാര്യങ്ങളുമൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ പറയാം. ഇത് വളരെ ഉപയോഗപ്രദമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഇതിൽ നമുക്ക് വെള്ളം വളരെയധികം ലാഭിക്കാൻ പറ്റും. മാത്രമല്ല ജോലി എളുപ്പമാക്കാം. വളരെ വേഗത്തിൽ തന്നെ നമുക്ക് തൊഴുത്ത് കഴുകി വൃത്തിയാക്കാൻ പറ്റും. നല്ല ശക്തിയിലുള്ള സ്പ്രേയർ ആയതുകൊണ്ടും അതിൻ്റെ ഫോഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടും നമുക്ക് പശുക്കളെ കുളിപ്പിക്കാനും പറ്റും, തൊഴുത്ത് കഴുകാനും പറ്റും. തൊഴുത്ത് എപ്പോഴും നല്ല വൃത്തിയായിട്ട് കിടക്കാൻ ഈ സ്പ്രേയർ സഹായിക്കും. അങ്ങനെ അവർ കുളിച്ച് തുടങ്ങിയിരിക്കുകയാണ്. ആദ്യം എല്ലാവരെയും ഒന്ന് നനച്ച് നിർത്തിയിട്ട് പിന്നീട് നല്ല രീതിയിൽ കുളിപ്പിച്ച് വൃത്തിയാക്കിയെടുത്തിട്ടാണ് ഉച്ചക്കത്തെ കറവ തുടങ്ങുന്നത്. ആദ്യമൊക്കെ ഓസ് ഉപയോഗിച്ച് തൊഴുത്ത് കഴുകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് വെള്ളത്തിൻ്റെ പ്രശ്നം വരുന്നുണ്ടായിരുന്നു. വേനൽക്കാലത്ത് ഇവിടെ വെള്ളത്തിന് ക്ഷാമമുള്ളത് കൊണ്ട് വെള്ളം ഒരു വലിയ ബുദ്ധിമുട്ടായിട്ട് മാറിയിരിക്കുകയായിരുന്നു. പക്ഷേ ഈ സ്പ്രേയർ വന്നതിന് ശേഷം പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. എന്നാൽ നേരത്തെ ഉപയോഗിച്ചിരിക്കുന്ന അത്ര വെള്ളത്തിൻ്റെ ആവശ്യവും വരുന്നില്ല. അവൾ പുതിയ ആളാണ്, അവൾക്ക് ഈ കുളിയൊന്നും അത്ര പരിചയമില്ല. ദാ ഇവളെ കണ്ടോ, ഇവളാണ് ഞങ്ങളുടെ സഞ്ജൂട്ടി. തൊഴുത്ത് കഴുകാനും കറവയ്ക്കും മറ്റുമായിട്ട് ഞങ്ങൾ താഴോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ആദ്യം ഓടിയെത്തുന്ന ആളാണ് ഈ കക്ഷി. ഇവിടെ വന്ന് നിന്ന് കളിക്കുന്നതാണ് പുള്ളിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. സഞ്ജൂട്ടിക്കൊരു ചേട്ടനും കൂടിയുണ്ട്, സിദ്ധു, സിദ്ധാർത്ഥ്. അവനെ നമുക്ക് വഴിയെ പരിചയപ്പെടാം. ദാ അങ്ങനെ തൊഴുത്ത് കഴുകി വൃത്തിയായി കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും കുളിച്ച് റെഡിയായി, തൊഴുത്തൊക്കെ നല്ല വൃത്തിയായിരിക്കുന്നു. ഈ തൊഴുത്തിൽ ഓട്ടോമാറ്റിക് ഡ്രിങ്ക് സിസ്റ്റം ഒക്കെ ഉണ്ട് കേട്ടോ. അതിനെക്കുറിച്ചുള്ള വീഡിയോയിലൊക്കെ നമ്മൾ പുറകെ ചെയ്യാം. അങ്ങനെ ഉച്ചക്കത്തെ കറവ. ഇവിടെ കറക്കാൻ ഒരു ഹാൻഡ് മെയ്ഡ് മെഷീനുണ്ട്. പക്ഷേ എല്ലാവരെയും അത് ഉപയോഗിച്ച് കറക്കാറില്ല. ഒരാളെ ഞങ്ങൾ ഹാൻഡ് മെയ്ഡ് മെഷീൻ ഉപയോഗിച്ച് കറക്കും, ബാക്കിയുള്ളവരെ കൈക്കാണ് കറക്കാറ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. പ്ലീസ് ഷെയർ, സബ്സ്ക്രൈബ്, ലൈക്ക്, പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.